Hi, hello. I am Sara Susan from Sara Susan's Homemade Food Products. Nammal innu thayaarakkunnathu valare tasty aayittulla muttayum panjasarayum neyyum cherthittulla variety godambu doshayanu. Idu thayaarakkan valare elupamaanu adu pole thanne valare tasty aanu. Idu enginiyaanu thayaarakkunnathu namukkonu nokkam. അപ്പൊ നമുക്ക് പഞ്ചസാരയും മുട്ടയും ഇട്ട് സ്പെഷ്യൽ ഗോതമ്പ് ദോശ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ 240 ml കപ്പിൽ 4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/2 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കാം. 6 tablespoons പഞ്ചസാര. ആദ്യം ഈ പഞ്ചസാരയും ഉപ്പും ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി മെഷർ ചെയ്ത അതേ കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിന്റെ കൂടെ 2 tablespoons സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പൊ ഞാന് ഗോതമ്പ് മാത്രം അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയില്. മാവിന്റെ കൺസിസ്റ്റൻസി കണ്ടോ? അപ്പൊ പഞ്ചസാര അലിഞ്ഞപ്പോ കുറച്ചുകൂടെ ആ മാവ് ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ മൊത്തം 3/4 കപ്പ് വെള്ളം ഞാൻ ഈ മാവിലേക്ക്, അതായത് 4 കപ്പ് ഗോതമ്പ് മാവിന് 3/4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് ബാറ്റർ കൺസിസ്റ്റൻസി കറക്റ്റ് ആയി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇപ്പൊ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം മീഡിയം ലോയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് നല്ലപോലെ കുക്കായി കിട്ടും. ഇതിപ്പോ മുകളിലത്തെ ആ വെള്ളമയം ഒക്കെ പോയി കുറച്ച് ഡ്രൈ ആയ പോലെ അല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തേച്ചു കൊടുക്കാം. ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റും ആണ്. ഇതിനു ശേഷം നമുക്ക് അരച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡിലൂടെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും പ്രസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് ആ സൈഡ് നല്ല ബ്രൗൺ കളർ ആക്കി അങ്ങ് എടുക്കാം. ഇത് നമുക്ക് ദോശ എടുത്ത് മാറ്റാം. അപ്പൊ ഈ സൈഡും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ദോശ ചൂടാം. നമ്മൾ 4 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 മുട്ട ആണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളിപ്പോ 5 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 2 മുട്ട ചേർക്കണം. 1 മുട്ടയ്ക്ക് 4 കപ്പ് ഗോതമ്പ് പൊടി ആ കണക്കിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 6 tablespoons പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് മധുരമാണ്. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. പക്ഷെ വെള്ളം അപ്പൊ കുറച്ച് ചേർക്കണം. നമ്മൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പൊ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറച്ചു കൊടുക്കണം. മുട്ടയും നെയ്യും പഞ്ചസാരയും ചേർത്തിട്ടുള്ള നമ്മുടെ വെറൈറ്റി ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.